ടു സൈലം ലേണിംഗ്. എന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ് ആണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നുണ്ട് അല്ലെ. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കൊണ്ടിട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് ലൈഫിൽ എപ്പോഴും ആവശ്യമുള്ള ഒരാളാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പൊ ഇയാളെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഇയാൾ ഭയങ്കര സിമ്പിളാ, പേര് പോലെ തന്നെ ഭയങ്കര സിമ്പിളാ. ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളൊരു എനിക്ക് ഒരു 100 രൂപ തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ കാര്യം ഞാൻ 100 രൂപ വാങ്ങി. ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 100 രൂപ തന്നെ തിരിച്ചു തരുമ്പോ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലെ. ഞാൻ 100 രൂപ വാങ്ങി, ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ തിരിച്ചു തന്നു. അതിൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റും ഇല്ല, ഒരു ലോസും ഇല്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഒരു വർഷം എടുത്തു ഞാൻ അത് തിരിച്ചു തരാം. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ചില ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 100 രൂപ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ഒരു വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞ് നമ്മൾ ബാങ്കിൽ പോയിട്ട് ആ പൈസ തിരിച്ചു തരുമ്പോ അവര് നമ്മൾ ഇട്ട പൈസ തന്നെ തിരിച്ചു തരുവാണെങ്കിൽ അല്ല എന്തെങ്കിലും കാര്യമുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ബാങ്കിൽ ഇട്ട് നമ്മളെ കയ്യിൽ വെച്ചാൽ പോരെ, നമ്മൾ ചിന്തിക്കും അല്ലെ. ഇങ്ങനെയല്ല ബാങ്ക് തരുന്നത്, ബാങ്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല. നമ്മൾക്കൊരു 100 രൂപ, നമ്മളൊരു 100 രൂപ ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് അതിന്റെ മുകളിൽ എക്സ്ട്രാ എമൗണ്ട് നമുക്ക് തിരിച്ചു തരും അല്ലെ. അതായത് നിങ്ങൾ 100 രൂപ എന്റെ കയ്യിൽ, ഞാനൊരു ബാങ്ക് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 100 രൂപ തന്നു. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 100 രൂപയുടെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് കൂടെ തരും. അതെന്താണ്, ആക്ച്വലി ഇൻട്രസ്റ്റ് ആണ്. അതായത് നിങ്ങൾ എനിക്ക് 100 രൂപ ഒരു കൊല്ലം യൂസ് ചെയ്യാൻ തന്നു, അതിനൊരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തിരിച്ച് പേ ചെയ്യുന്നത്. ഈ എക്സ്ട്രാ തരുന്ന ഈ പൈസ, അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷനാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, നിങ്ങളാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു, ബാങ്കിൽ ഒരു സം ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഫോർ സേക്ക് നമുക്ക് പറയാം ഒരു 1000 രൂപീസ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾ ബാങ്കിൽ ഒരു 1000 രൂപീസ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇത് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്ന് ആ തിരിച്ച് എമൗണ്ട് തിരിച്ച് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോയി. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, നിങ്ങൾ ആദ്യം ഇട്ട 1000 രൂപീസ് നിങ്ങൾക്ക് കിട്ടി, പ്ലസ് അതിന്റെ കൂടെ ഒരു കുഞ്ഞു എമൗണ്ടും എക്സ്ട്രാ കിട്ടി. 1000 തന്നെയല്ല, 1000 കൂടെ ഒരു കുഞ്ഞു എമൗണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ. നിങ്ങൾ ഹാപ്പിയായി അല്ലേ? നിങ്ങൾക്ക് ഈ എക്സ്ട്രാ എമൗണ്ട് എത്രയാന്ന് അറിയോ? ഇല്ല. ഇത് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ്, ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് ബാങ്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാലോ. ഒരു 100 രൂപ ഇട്ടു, ഒരു 100 രൂപ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു 1 ഇയർ കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ബാങ്കിൽ പോയപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടി, 10 രൂപ. അതായത് ബാങ്കർ നിങ്ങൾക്ക് 110 രൂപ തന്നു. ഇവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയാണ് ആണല്ലോ. ഇനി നിങ്ങൾ 2 ഇയർ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിലോ, നിങ്ങൾ ഇട്ട 100 രൂപയും നിങ്ങൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ് വരെ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, 20 രൂപ കിട്ടും. അവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്, 20 രൂപയാണ്. ഇനി 3 വർഷം കഴിഞ്ഞതാണെങ്കിലോ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, 130 രൂപ കിട്ടും. അതായത് 30 രൂപ ഇൻട്രസ്റ്റ് വരും. ഇങ്ങനെ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇൻട്രസ്റ്റ് കൂടി 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 വരും അല്ലേ. ഇൻട്രസ്റ്റ് കൂടി കൂടി വരും. നമ്മൾ ഇട്ട എമൗണ്ട് മാറുന്നുണ്ടോ? ഇല്ല. നമ്മൾ 100 രൂപയാണ് ഇട്ടത്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 10 രൂപ കിട്ടി, 2 വർഷം കഴിഞ്ഞപ്പോൾ 20 രൂപ കിട്ടി, 3 വർഷം കഴിഞ്ഞ് 30 രൂപ. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാലോ 50 രൂപ അല്ലേ. ഇവിടെ ബാങ്ക് എത്രയോ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം, ഒരു 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കാം. 10% ഇൻട്രസ്റ്റ് റേറ്റ്, 100 രൂപയ്ക്ക് 100 രൂപ നിങ്ങൾ ഇട്ടു, അതിന് 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പൊ 100 രൂപയുടെ 10% എത്രയാണ്, 10 rupees. 1 ഇയർ ആണെങ്കിൽ 10 rupees, 2 ഇയർ ആണെങ്കിൽ 20 rupees, 3 ഇയർ ആണെങ്കിൽ 30 rupees. അതായത് 100 രൂപയുടെ 10% 2 വർഷത്തേക്കാണെങ്കിൽ എന്ത് ചെയ്യണം, 2 times മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അല്ലേ, ഇതാണ് നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. ഈ 100 എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇടുന്ന എമൗണ്ട്, പ്രിൻസിപ്പൾ എമൗണ്ട് എന്നാണ് അതിന് വിളിക്കുക. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇടുന്നത് അല്ലെ, എത്ര എമൗണ്ട് ആണോ ബോറോ ചെയ്യുന്നത്, അതാണ് നമ്മളുടെ പ്രിൻസിപ്പൾ എമൗണ്ട് പി. ഇവിടെ 100 രൂപയാണ് പി. ഇവിടെ 10/100 എന്താന്ന് ഞാൻ പറഞ്ഞു, ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ് അല്ലേ. അതിന് നമുക്ക് എന്തെന്ന് പറയാം, 6/100 എന്ന് പറയാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, ഇൻറ്റു 2. എന്താ 2 എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്ക് ഇട്ടു അല്ലെ, 2 വർഷത്തേക്ക് വാങ്ങിയാ. 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എൻ എന്ന് എഴുതാം അല്ലെ, അല്ലെങ്കിൽ ടി എന്ന് എഴുതാം.
എന്തായാലും അതെന്താണ് ടൈം പീരീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ PRT/100. ഇതാ PRT/100 സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100. ഇതിന് ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ടി എന്ന് പറയുന്നത് ടൈം പീരീഡ്. ഓക്കെ, എത്ര ടൈം പീരീഡ് ആണ് നിങ്ങൾ ആ എമൗണ്ട് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ടൈം പീരീഡ് ആണ് നിങ്ങൾ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതാണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 രൂപയുടെ 10% ഫോർ 2 ഇയേഴ്സ്. ഓക്കെ, ഇനി ഞാൻ നോക്കട്ടെ. നിങ്ങൾ 100 രൂപ ഇട്ടു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പി ഈക്വൽ ടു 100, ആർ ഇസ് ഈക്വൽ ടു 10/100, 10%. ആർ ഇസ് ഈക്വൽ ടു 10%, ടി ഇസ് ഈക്വൽ ടു 2 ഇയേഴ്സ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവരെ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 100 × 10/100 × 2 എന്ന് വരും. ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യും, ദ ആൻസർ വിൽ ബി 20. ഈ 20 എന്താ? ഈ 20 എന്ന് കാണിക്കുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമാണ്, അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമാണ് ഈ 20 എന്ന് പറയുന്നത്. നമുക്ക് സപ്പോസ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്നറിയോ? ഈ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ടോട്ടൽ കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നിങ്ങൾ തിരിച്ചടക്കണം, ടോട്ടൽ എമൗണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് ടോട്ടൽ ആണോ? അല്ല, ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ്. ടോട്ടൽ എത്രയായിരിക്കും? P+ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്. ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു P+ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് 100 + 20 = 120. ഓക്കെ, ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാ കുട്ടികളും സിമ്പിൾ ഇൻട്രസ്റ്റ് ഭയങ്കര ഈസിയാ, പക്ഷേ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തി വെക്കും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് എത്ര 2 വർഷം കഴിഞ്ഞ് ടോട്ടൽ എത്ര എമൗണ്ട് നിങ്ങളെ കൈ കിട്ടുന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ചെയ്യരുത്. എന്ത് ചെയ്യണം? ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്താലേ ടോട്ടൽ എമൗണ്ട് ആവത്തുള്ളൂ. ഓക്കെ, ഇനി ആ മിസ്റ്റേക്ക് ആരും വരുത്തരുത് കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ആൻഡ് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 3 ഇയേഴ്സ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിൽ, അതായത് 2 കേസ് ഉണ്ട്, ഇത് 1 ഇത് 2, ഓരോ കേസിലും 3 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നാണ്, എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 3 ഇയേഴ്സ്, അതായത് ടൈം പീരീഡ് 3 ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് 3 ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ തന്നത്? പ്രിൻസിപ്പൽ അമൗണ്ട് 1200, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% തന്നു. എല്ലാരും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? SI കണ്ടാ മതി. SI എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, PRT/100. P is 1200, R is 12, and P is 3/100. Zeros cancel ആയി, ബാക്കി 12 × 12 × 3, that is equal to 144 × 3. 4 2s are 12, correct, balance 1. 4 2s are 4, 3s are 12 + 1 13, 3 + 1 4, 432 rupees is the simple interest. പിന്നെ മിസ്റ്റേക്ക് വരുത്തരുത്. 432 എന്ന് പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 3 ഇയേഴ്സ്. മൊത്തം എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എമൗണ്ട് ഇസ് ഈക്വൽ ടു P+SI 200 + 432, and the answer will be 2361 1632 rupees. Okay, set alle, clear alle? ഇനി നിങ്ങളോടാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് വൺ നിങ്ങൾ ചെയ്ത് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇടണം. എനിക്ക് തോന്നാം, എനിക്ക് മനസ്സിലാവും ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്, ആരൊക്കെയാണ് റോങ് ആൻസർ പറഞ്ഞത്. ഓക്കെ, ആരും തെറ്റിപ്പോയെന്ന് വെച്ച് വിഷമിക്കരുത്. നമ്മളെ വീഡിയോസ് പിന്നെ ഒന്നുകൂടെ കാണാം, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഈ നടക്കി വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഫ്രീ ടു ആസ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം, നമുക്ക് അത് ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഐ ഹോപ്പ് ദിസ് ഇസ് അണ്ടർസ്റ്റുഡ് ടു എവ്രി വൺ. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷനിൽ അടിപൊളിയായിട്ട് വേറെ ടോപ്പിക്കായിട്ട് കാണും. അതുവരെ ബൈ എവ്രി വൺ.